സ്വാഗതം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് USS അടിസ്ഥാന ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാൻ സാധിക്കുന്നതാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നു. ഓക്കെ, ആദ്യത്തെ ചോദ്യം ആസിഡുകളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ചോദ്യത്തിലേക്ക് പോകുന്നു, ആസിഡുകളുടെ രാജാവ് ആരാണ്? ആസിഡുകൾ ആൽക്കലികളൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പോൾ ആസിഡുകളുടെ രാജാവ് ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എളുപ്പമുള്ള ചോദ്യമാണ്, നമുക്ക് ഓപ്ഷൻസിലൂടെ ഒന്ന് കടന്നു പോകാം. ഓപ്ഷൻ എ നൈട്രിക് ആസിഡ്, ഓപ്ഷൻ ബി കാർബോണിക് ആസിഡ്, ഓപ്ഷൻ സി സൾഫ്യൂരിക് ആസിഡ്, ആൻഡ് ഡി അസറ്റിക് ആസിഡ്. ഇതിൽ ഏതാണ് ആസിഡുകളുടെ രാജാവ് ഓക്കെ എന്നറിയപ്പെടുന്നത്? കറക്റ്റ്, ഓപ്ഷൻ സി സൾഫ്യൂരിക് ആസിഡ് ആണ് ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ ആസിഡിറ്റി മൂലം വിഷമിക്കുന്ന ഒരാൾക്ക് താഴെ പറയുന്ന ഏത് പാനീയം ഉപയോഗിച്ചാൽ ആശ്വാസം ലഭിക്കുമെന്നാണ് ചോദ്യം. ഓക്കെ, അസിഡിറ്റിയാണ്. എന്തുകൊണ്ടാണ് അസിഡിറ്റി ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാം അല്ലേ? അസിഡിറ്റി അതിൽ തന്നെയുണ്ട് ഉത്തരം. ഓപ്ഷൻ എ നാരങ്ങാ വെള്ളം, ഓപ്ഷൻ ബി മോരുവെള്ളം, ഓപ്ഷൻ സി തണ്ണിമത്തൻ ജ്യൂസ്, ആൻഡ് ഡി ഓറഞ്ച് ജ്യൂസ് അല്ലെ. അസിഡിറ്റി അതിൽ തന്നെയുണ്ട്. എന്താണ് കൊടുക്കേണ്ടത്? ഉത്തരം ഓപ്ഷൻ സി തണ്ണിമത്തൻ ജ്യൂസ്. ദെൻ വൃക്കകളുടെ പ്രവർത്തനം മൂലം രക്തത്തിൽ നിന്ന് അരിച്ചു മാറ്റുന്ന മാലിന്യം ഏത്? ഓക്കെ, വൃക്കകളുടെ പ്രവർത്തനം മൂലം രക്തത്തിൽ നിന്ന് അരിച്ചു മാറ്റുന്ന മാലിന്യം ഏതാണ്? ഓപ്ഷൻസ്, ഓപ്ഷൻ എ സോഡിയം ഹൈഡ്രോക്സൈഡ്, ബി യൂറിയ, സി ഗ്ലൂക്കോസ്, ഡി ലവണങ്ങൾ. വൃക്കകൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം നിർവഹിക്കുന്നുണ്ട് അല്ലെ? അതെ, നമ്മുടെ രക്തത്തെ അരിച്ചു മാറ്റുന്ന ഒരു യന്ത്രമായി പ്രവർത്തിക്കുന്നു അല്ലേ? വൃക്കകൾ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. നമ്മുടെ രക്തത്തിനെ അരിച്ചു മാറ്റുന്നത് വൃക്കയാണ് അല്ലേ? അതിൽ ആവശ്യമില്ലാത്ത വസ്തുക്കൾ ഒരു അരിപ്പ പോലെ പ്രവർത്തിച്ച് വൃക്കകൾ നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. ഓപ്ഷൻസിലൂടെ കടന്നു പോകാം. ഓപ്ഷൻ എ സോഡിയം ഹൈഡ്രോക്സൈഡ്, ബി യൂറിയ, സി ഗ്ലൂക്കോസ്, ആൻഡ് ഡി ലവണങ്ങൾ. ഇതിൽ ഏതാണ് ഉത്തരം? വൃക്കകൾ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ച് നമ്മുടെ രക്തത്തെ അരിച്ചു മാറ്റി ആവശ്യമില്ലാത്ത വസ്തുക്കളെ ശേഖരിക്കുന്നുണ്ട്. തീർച്ചയായും ഉത്തരം ഓപ്ഷൻ ബി യൂറിയ. ഓക്കെ, ദെൻ മനുഷ്യന്റെ ദഹന പ്രക്രിയയുടെ ഫ്ലോ ചാർട്ട് ശരിയായത് കണ്ടെത്തുക. ഓക്കെ, ഓപ്ഷൻ എ ബി സി ഡി പരിശോധിക്കുക. അതിൽ ശരിയായ ഫ്ലോ ചാർട്ട് ഏതാണ്? മനുഷ്യന്റെ ദഹന പ്രക്രിയയുടെ ഫ്ലോ ചാർട്ടിൽ ശരിയായത് കണ്ടെത്തുക എന്നാണ് ചോദ്യം. എ ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, സ്വാംശീകരണം, വിസർജനം. ബി സി ഡി നിങ്ങൾ പരിശോധിക്കുക. ഏതാണ് ശരിയായ ഫ്ലോ ചാർട്ട്? തീർച്ചയായും ഓപ്ഷൻ എ ആണ് ശരിയായത്. ഓക്കെ, നമ്മൾ ആഹാരം സ്വീകരിക്കുന്നു, ദഹന പ്രക്രിയ, ആഗിരണം, സ്വാംശീകരണം, അവസാനം വിസർജനം. ഇതാണ് ശരിയായ ഫ്ലോ ചാർട്ട്. വൃക്കയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? വൃക്കയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? നമ്മൾ ഓപ്ഷൻസിലൂടെ കടന്നു പോവുകയാണ്. ഓപ്ഷൻ എ ധാരാളം വെള്ളം കുടിക്കണം, ഓപ്ഷൻ ബി ഇലക്കറികൾ കഴിക്കണം, ഓപ്ഷൻ സി കൊഴുപ്പേറിയ ഭക്ഷണം ധാരാളം കഴിക്കണം, ദെൻ ലാസ്റ്റ് ഡി പഴവർഗ്ഗങ്ങൾ ധാരാളം കഴിക്കണം. ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം? ഉത്തരം ഓപ്ഷൻ സി കൊഴുപ്പേറിയ ഭക്ഷണം ധാരാളം കഴിക്കണം എന്നാണ് തെറ്റായ പ്രസ്താവന. എ ബി ഡി നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും വൃക്കയുമായി ബന്ധപ്പെട്ട്
അല്ലെങ്കിൽ വൃക്കയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ് ഓപ്ഷൻ എ ബി ഡി. ദെൻ നെഫ്രോണുകൾ ശരീരത്തിലെ ഏത് അവയവത്തിൽ കാണപ്പെടുന്നു? നെഫ്രോണുകൾ ശരീരത്തിലെ ഏത് അവയവത്തിൽ കാണപ്പെടുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ വൃക്ക, ഓപ്ഷൻ ബി തലച്ചോറ്, ഓപ്ഷൻ സി ഹൃദയം, ആൻഡ് ഡി പേശി. ഓക്കെ, നമ്മൾ കൃത്യമായിട്ട് പഠിച്ച ഒരു കാര്യമാണ് അല്ലേ നെഫ്രോണുകൾ. ഉത്തരം ഓപ്ഷൻ എ വൃക്ക. ഓക്കെ, വൃക്കയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് നെഫ്രോണുകൾ. നിങ്ങൾ അരിപ്പ പോലെ ഒരു വര പോലെ കണ്ടുപഠിച്ച കാര്യമാണ് നെഫ്രോണുകൾ. ഓപ്ഷൻ എ വൃക്കയാണ് ശരിയായ ഉത്തരം. ദെൻ ആന്തരപരാദത്തിൽ ഉൾപ്പെടുന്നത് ഏത്? ആന്തരപരാദത്തിൽ ഉൾപ്പെടുന്നത് ഏത് ജീവിയാണ്? ഓപ്ഷൻ എ പേൻ, ഓപ്ഷൻ ബി വിര, ഓപ്ഷൻ സി മൂട്ട, ഓപ്ഷൻ ഡി കൊതുക്. ഏതാണ് ശരിയായ ഉത്തരം? ഉത്തരം ഓപ്ഷൻ ബി വിര. ദെൻ ഇരപിടിയൻ സസ്യങ്ങൾ ഏത് മൂലകത്തിന്റെ അഭാവം മൂലമാണ് പ്രാണികളെ ആഹാരമാക്കുന്നത്? ഓക്കെ, നമ്മൾ ഇരപിടിയൻ സസ്യങ്ങൾ അതുപോലെ കുറേയധികം സസ്യങ്ങളുടെ പ്രത്യേകതകളും സസ്യങ്ങളും പഠിച്ചതാണ് അല്ലേ. അതിൽ ഉൾപ്പെടുന്ന ഇരപിടിയൻ സസ്യങ്ങൾ ഏത് മൂലകത്തിന്റെ അഭാവം മൂലമാണ് ചെറു പ്രാണികളെ ആഹാരമാക്കുന്നത്? ഓപ്ഷൻ എ ഓക്സിജൻ, ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ സി നൈട്രജൻ, ആൻഡ് ഡി സൾഫർ. ഉത്തരം ഓപ്ഷൻ സി നൈട്രജൻ. നൈട്രജന്റെ അഭാവം മൂലമാണ് ചെറു പ്രാണികളെ ആഹാരമാക്കുന്നത്. ദെൻ കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? ഇതൊക്കെ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ വീനസ് ഫ്ലൈ ട്രാപ്പ്, ഓപ്ഷൻ ബി മൂടില്ലാത്ത ആളി, ഓപ്ഷൻ സി സൺഡ്യൂ ചെടി, ഓപ്ഷൻ ഡി പിച്ചർ ചെടി. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി മൂടില്ലാത്ത ആളി. ഓക്കെ, ദെൻ പല്ലിന്റെ ഇനാമലിന് നാശം വരുത്തുന്ന ആസിഡ് ഏതാണ്? പല്ലിന്റെ ഇനാമലിന് നാശം വരുത്തുന്ന ആസിഡിന്റെ പേര്? ഓപ്ഷൻ എ നൈട്രിക് ആസിഡ്, ഓപ്ഷൻ ബി ലാക്റ്റിക് ആസിഡ്, ഓപ്ഷൻ സി സൾഫ്യൂരിക് ആസിഡ്, ആൻഡ് ഡി അസറ്റിക് ആസിഡ്. ഓക്കെ, പെട്ടെന്ന് കയറി ഉത്തരം എഴുതരുത്. ഉത്തരം ഓപ്ഷൻ ബി ലാക്റ്റിക് ആസിഡ്. സസ്യബുക്കുകൾക്ക് ആവശ്യമില്ലാത്ത പല്ല് ഏതാണ്? സസ്യബുക്കുകൾക്ക് ആവശ്യമില്ലാത്ത പല്ല് ഏത്? ഓപ്ഷൻസ് എ ചർപ്പണകം, ബി അഗ്രചർവണം, സി ഉളിപ്പല്ല്, ഡി കോമ്പല്ല്. ഇതിൽ സസ്യബുക്കുകൾക്ക് ആവശ്യമില്ലാത്ത പല്ല് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി കോമ്പല്ല്. ഓക്കെ, ദെൻ ഏറ്റവും വലിയ വിസർജന അവയവം ഏത്? ഓക്കെ, ഏറ്റവും വലിയ വിസർജന അവയവം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ വൃക്ക, ഓപ്ഷൻ ബി ത്വക്ക്, ഓപ്ഷൻ സി മൂക്ക്, ഓപ്ഷൻ ഡി കരൾ. ഓക്കെ, ഏറ്റവും വലുത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി ത്വക്കാണ്. ദെൻ അമീബയുടെ പോഷണ പ്രക്രിയയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അമീബ നമുക്കറിയാം ഏകകോശ ജീവിയാണ്. ആ അമീബയുടെ പോഷണ പ്രക്രിയയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? എ ആഹാര സ്വീകരണം, ബി ദഹനം, സി സ്വാംശീകരണം, ഡി വിസർജനം. ആഹാര സ്വീകരണമാണോ ദഹനമാണോ സ്വാംശീകരണമാണോ വിസർജനമാണോ, ഇതിൽ ഏതാണ് അമീബയുടെ പോഷണ പ്രക്രിയയിൽ ഉൾപ്പെടാത്തത്? തീർച്ചയായും ഉത്തരം ഓപ്ഷൻ സി സ്വാംശീകരണം. വിയർക്കുന്നതിലൂടെ ശരീരത്തിനു ലഭിക്കുന്ന പ്രയോജനം ഏത്? വിയർക്കുന്നതിലൂടെ ശരീരത്തിന് ലഭിക്കുന്ന പ്രയോജനം ഏത്? എ ശരീര താപനില വർദ്ധിക്കുന്നു, ബി വൃക്കയുടെ പ്രവർത്തനം തകരാറിലാകുന്നു,
സി ശരീര താപനില ക്രമീകരിക്കുന്നു, ഡി ഇവയൊന്നുമല്ല. ഓക്കെ, എന്തിനാണ് വിയർക്കുന്നത് അല്ലേ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നമ്മുടെ ശരീരത്തിൻ്റെ താപനില നിയന്ത്രിക്കാനും അല്ലെങ്കിൽ താപനില ക്രമീകരിക്കാനുമാണ് വിയർക്കുന്നത് അല്ലേ. ആ ഒരു പ്രക്രിയ പഠിച്ചു വയ്ക്കുക. ദൻ പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ആഹാരം ഏത് രൂപത്തിൽ സംഭരിക്കപ്പെടുന്നു? നമുക്കറിയാം പ്രകാശ സംശ്ലേഷണ പ്രക്രിയ എന്താണ് എന്നറിയാം, അതിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാം. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ആ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആഹാരം ഏത് രൂപത്തിലാണ് സംഭരിക്കപ്പെടുന്നത്. ഓക്കെ, എ മാക്ടോസ്, ബി ഫെക്ടോസ്, സി ഗ്ലൂക്കോസ്, ഡി പഞ്ചസാര. ഉത്തരം ഓപ്ഷൻ സി ഗ്ലൂക്കോസ്. ഓക്കെ, ദൻ ലാസ്റ്റ് ചോദ്യം, നമ്മുടെ ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം, എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ഓക്കെ, നമ്മളോട് പറയാറുണ്ട് ആഹാരം കഴിക്കുമ്പോൾ നന്നായി ചവച്ചരച്ച് കഴിക്കണമെന്ന്. ഓപ്ഷൻ എ രുചി അറിയാൻ, ഓപ്ഷൻ ബി പല്ലിന് വ്യായാമം കിട്ടാൻ, ഓപ്ഷൻ സി ദഹനം സുഗമമാക്കാൻ, ആൻഡ് ഡി ആഹാരത്തിൽ HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് കലരാൻ വേണ്ടിയിട്ട്. ഇതിലേതാണ് ഉത്തരം? തീർച്ചയായും എന്താണ്, ഓപ്ഷൻ സി ദഹനം സുഗമമാക്കാൻ. നമുക്കറിയാം ദഹനം ഒരു നീണ്ട പ്രക്രിയയാണ്, ആരംഭിക്കുന്നത് നമ്മുടെ വായിൽ വെച്ചാണ് അല്ലേ. അപ്പോൾ ദഹനം സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ് ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണമെന്ന് പറയുന്നത്. ദഹനം സുഗമമാക്കാൻ വേണ്ടിയിട്ട് ഇനി എല്ലാവരും ആഹാരം നല്ല രീതിയിൽ ചവച്ചരച്ച് കഴിക്കണം. ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.